വെൽക്കം ബാക്ക് ടു കവള 14 രാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസം. ഇന്നത്തെ എപ്പിസോഡിൽ മത്സരിക്കാൻ നമ്മുടെ അസാദ് ഇവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. അസാദ് ഇന്ന് പി ടി അബ്ദുൾ റഹ്മാൻ റൗണ്ടിലാണ് മോൻ്റെ പെർഫോമൻസ്. ഞങ്ങൾക്ക് വേണ്ടി കുറേ നല്ല പാട്ട് പാടിത്തന്നു. ഇനി കോമ്പറ്റീഷൻ ആണ്, മത്സരിക്കണ്ടേ? ഓക്കെ. ഇന്ന് ആരൊക്കെയാ അസാദിൻ്റെ ഇവിടെ വന്നിരിക്കുന്നത്? അസാദിൻ്റെ കൂടെ അമ്മാനും ജ്യേഷ്ഠനും. ഓക്കെ, വെൽക്കം ടു ദ ഷോ. ബ്രദറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അസാദിൻ്റെ എല്ലാ കാര്യങ്ങളും, പാട്ട് പഠിപ്പിക്കുന്നതും സെലക്ട് ചെയ്ത് കൊടുക്കുന്ന ഡ്രസ്സിങ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കുന്ന ഒരു എന്താ പറയുക, അത്രയും സ്നേഹമുള്ളൊരു ബ്രദറാണ് അസാദിന് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം എത്രത്തോളം അസാദിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം. എങ്ങനെയാണ് വീട്ടിൽ അസാദ്? ഇവിടെ ഭയങ്കര സൈലൻ്റ് ആണ്, ഞങ്ങളൊക്കെ കണ്ണിലുണ്ണിയാണ് ശരിക്കും പറഞ്ഞാൽ. കുരുത്തക്കണ്ണുണ്ടോ? ഇല്ലല്ലേ, നല്ല കുട്ടിയാ നമ്മുടെ അസാദ്. ഇത് അങ്കിൾ അല്ലേ? ഓക്കെ. എന്ത് തോന്നുന്നു അസാദിന് ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയപ്പം? ഇത്രയും പാട്ടുകൾ, രണ്ട് പാട്ടേ ഇവിടെ പാടിയിട്ടുള്ളൂ, എന്നാൽ കൂടെയും എത്ര ട്രിപ്പ് പോയി ഇപ്പം? ഇവിടെ പെർഫോം ചെയ്ത രണ്ട് സോങ്, ബട്ട് മൂന്ന് ട്രിപ്പ് ഓൾറെഡി പോയി കഴിഞ്ഞു ഗൾഫിലേക്ക് അല്ലേ? സന്തോഷമായിരിക്കും അല്ലേ? വീട്ടിലെല്ലാവർക്കും സന്തോഷിക്കും. അസാദിന് എത്ര ബ്രദേഴ്സ്? ഒരാളേ ഉള്ളൂ? രണ്ട് ബ്രദേഴ്സ് ഉണ്ട്, പിന്നെ ഒരു പെങ്ങളും. പാടോ? ഇല്ല, ഞാൻ പാടുന്നില്ല. ഇന്ന് ബ്രദറും അങ്കിൾ. അങ്കിളാണ്. എന്താ പേരെന്ത്? സയ്യിദ്. സയ്യിദ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണല്ലേ. അപ്പോൾ ഇന്ന് നമ്മുടെ ഫോർത്ത് സ്റ്റേജിൽ അസാദ് പെർഫോം ചെയ്യാൻ പോകുന്ന പി ടി അബ്ദുൾ റഹ്മാൻ റൗണ്ടിലാണ്. ഈ സ്റ്റേജിൽ നമുക്ക് സ്റ്റാർ ഓഫ് ദി ഡേ ഇല്ല, സ്റ്റാർ ഓഫ് ദി റൗണ്ട് എന്ന ഒരു ഇതാണ് വന്നിരിക്കുന്നത്. അപ്പം പാടട്ടെ, എന്നിട്ട് എത്താൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, ഇന്ന് നമുക്ക് ജഡ്ജസിലേക്ക് പോവാം അല്ലേ അസാദ്? അസാദിൻ്റെ കോൺസെൻട്രേഷൻ മൊത്തം വേണുചേട്ടൻ്റെ അടുത്താണ്. വേണുചേട്ടാ, മോനെ നല്ല ധൈര്യമായിട്ട് പാടിക്കുള്ളൂ, എൻ്റെ മുമ്പിൽ പാടാൻ സന്തോഷമല്ലേ ഉള്ളൂ. പേടി ടെൻഷനൊന്നും ഇല്ലോ? അല്ലെങ്കിൽ അസാദ് പേടിയേ ഇല്ല, അസാദിനെ കണ്ടറിയാം. എപ്പോഴും ഇങ്ങനെ സ്നേഹസാഗരത്തിൽ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. നീന്തും സാഗരം അല്ലേ ഇവിടെ ഞങ്ങളുടെ സ്നേഹം എപ്പോഴും ഉണ്ട് കേട്ടോ. സംഗീതത്തിൽ അങ്ങോട്ട് നീന്തിക്കോളൂ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വേണുചേട്ടാ. അസാദ് നന്നായിട്ട് പാടിക്കോളൂ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്.
രസമുണ്ടായിരുന്നു അസാദ്. അസാദ് ഇങ്ങനെ പാടുമ്പോൾ ഭയങ്കര കൗതുകമാണ് കണ്ട് ഇരിക്കാൻ. ഇങ്ങനെ ആ കുഞ്ഞു കയ്യിൽ മൈക്കൊക്കെ പിടിച്ച് ഇങ്ങനെ പാടുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. താങ്ക് യു. ഇനി നമുക്ക് താങ്ക് യു വെൽക്കം അസാദ്. ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് അല്ലേ? നമ്മുടെ കുട്ടി കണ്ടസ്റ്റൻ്റ്, ഏറ്റവും യങ് കണ്ടസ്റ്റൻ്റ് ആണ് അസാദ്. സ്കൂളിലൊക്കെ എങ്ങനെയാ? പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? നന്നായിട്ട് പോകുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗൾഫിൽ പോകുന്നതുകൊണ്ട് പഠിത്തം നടക്കുന്നുണ്ടോ അസാദ്? നടക്കുന്നുണ്ട് അല്ലേ, നല്ല കുട്ടിയാ അസാദ്. ഓക്കെ, ഇനി നമുക്ക് പാടിയതിൻ്റെ കമൻസ് അറിയാം. നമുക്ക് വേണു ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ അസലായി പാടി മോനെ, അസലായിട്ട് പാടി. താങ്ക് യു. ഈ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു പറയുന്നു, പക്ഷെ എനിക്ക് കണ്ടിട്ട് നാല് വയസ്സേ തോന്നുന്നുള്ളൂ. ബേബി ഓഫ് ദ ടീം അല്ലേ അസാദ് അല്ലേ? എനിക്ക് പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അസാദ്. എന്ത് മീനിങ് ഫുൾ, എന്ത് അർത്ഥം മോനെ മനസ്സിലായോ ഇതിൻ്റെ? നമസ്കാരം. എന്താ മോനെ ആദ്യത്തെ? വിരിപ്പി മുഖമർത്തി. എനിക്ക് അടുത്ത ലൈൻ മോൻ പാടിയത് അസാധ്. നടുങ്ങുന്നു കരയുന്നു കൽബി കൽബുയർത്തി അല്ലേ? എന്താ പാടിയത് മോനത്? അവർ വല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു, ഈ ഏജിൽ കിട്ടാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു അതിനകത്ത്. കൽബുയർത്തി അല്ലേ, കൽബുണർത്തി. ഇതുവരെ നാം ഇവിടെ നാം എന്ത് നേടി, അവസാനം പറയുന്നുണ്ട്, മരിച്ചു വീഴുന്നവരെ നമ്മൾ അർത്ഥശൂന്യമായ ഒരു യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു ഒരു ഭയങ്കര അർത്ഥമുള്ളൊരു പാട്ടായിട്ട് എനിക്ക് തോന്നി. അത് മോനെ ഈ പ്രായത്തിൽ അർത്ഥമൊന്നും ഉൾക്കൊണ്ടിട്ടല്ല പാടുന്നത്, പക്ഷേ ഞങ്ങൾക്ക് എല്ലാം ഉൾക്കൊണ്ടിട്ട് പാടുന്നതായിട്ട് തോന്നുന്നു. അതാണ് മോൻ്റെ പാട്ടിൻ്റെ സവിശേഷത കേട്ടോ മോനെ. അപ്പോൾ ഇനി കൂടുതൽ പാട്ടിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കണം മോൻ, ഇങ്ങനെ എന്നെ പാടിപ്പോയാൽ മതി. കുറച്ച് പാട്ട് പഠിക്കുക, അത്യാവശ്യം കുറച്ച് പാട്ട് പഠിക്കണം കേട്ടോ. കളിയൊക്കെ നമുക്ക് നടക്കണം, കുട്ടികൾക്ക് കളിയില്ലാത്ത പരിപാടിയൊന്നുമില്ല. നന്നായിട്ട് കളിക്കുക, നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പാട്ട് പാടുക. മൂന്ന് കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കട്ടെ മോനെ. ദൈവം കൂടെ ഉണ്ടാവട്ടെ. താങ്ക് യു വേണു ചേട്ടാ. സിതാര ചേച്ചി, അസാദ് അസലായിട്ട് പാടിയല്ലോ. താങ്ക് യു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മോനിങ്ങനെ നിന്ന് പാടുന്ന കേൾക്കാൻ. നല്ലൊരു പാട്ടും ഈ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര സുഖമുണ്ടായിരുന്നു. താങ്ക് യു. പിന്നെന്താ, എല്ലാ ഭാഗവും നന്നായിട്ട് പാടി. അങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ട് അത് ശരിയാക്കണം വെച്ചാൽ അങ്ങനെയൊന്നും പറയാനില്ല. എല്ലാ ഭാഗവും നന്നായിട്ട് പാടി. പ്രത്യേകിച്ചും അത് മോൻ പാടുമ്പോൾ ഭയങ്കര, ഇപ്പം എന്താ പറയുക, ഞാൻ ബാക്കിയുള്ളവരുടെ അവൻ്റെ ഏട്ടനൊക്കെയോട് വേണ്ടി പറയുക, ഒരു കുഞ്ഞു കുട്ടിയാണല്ലോ പാടണേ. അപ്പോൾ അവനത് ആ പാട്ടിൻ്റെ അകത്ത് അതെങ്ങനെ പാടിയാലും അത് കേൾക്കാനൊരു പ്രത്യേക രസമുണ്ട്. അതിൻ്റെ ഒരു ഇന്നസെൻസും ഉണ്ട്, അതിൻ്റെ ഒരു കൗതുകമുണ്ട്. പിന്നെ അവൻ നന്നായിട്ട് പാടുന്ന കുട്ടിയും കൂടിയാണ്. എനിക്ക് തോന്നിയത് കാരക്കാത്തടങ്ങൾക്ക് വളങ്ങളായി എന്നുള്ള ഭാഗമല്ലേ, ആ അതും അതേപോലെ തന്നെ മടങ്ങുന്നു മരിച്ചു വീഴുന്ന അല്ല, എല്ലാ എല്ലാ അനുബലചരണത്തിൻ്റെ അവസാന ഒരു വരിയില്ലേ, അതൊന്ന് പാടുമോ വെറുതെ ശ്രുതി മാത്രമായിട്ട്? വന്നു പോയി പകലിരവുകൾ മാറി എന്തുണ്ടായി, പലരെല്ലാം ഇതുവഴി വന്നു പോയി പകലിരവുകൾ മാറി എന്തുണ്ടായി, കാര്യങ്ങൾ പഠിപ്പിച്ചോരല്ല ഇതിപ്പം ഒരു കുഞ്ഞു മോനല്ലാണ്ട് വേറൊരാൾ മുതിർന്നിട്ട് ഭയങ്കര ബുദ്ധിയൊക്കെ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ എക്സ്പ്രഷൻ കൊടുത്താലും ഇങ്ങനെ വരില്ല. ഇത് മോൻ പോലും അറിയാണ്ട് മോൻ്റെ ഉള്ളിലുള്ള ഒരു നന്മ കൊണ്ട് വരുന്നൊരു എക്സ്പ്രഷനാണത്. ഭയങ്കര രസമുണ്ടായിരുന്നു കേൾക്കാൻ. അപ്പോൾ ഇനി ഇതേപോലെ എത്ര വലിയ കുട്ടിയായാലും ഇത്രയും നല്ല കുട്ടിയായിട്ട് തന്നെ ഇരിക്കാൻ പറ്റട്ടെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഷാൻസ്, നല്ല ചുള്ളനായിട്ടുണ്ടല്ലോ. മോൻ പാടിയതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല. മോൻ്റെ പേര് അസൽ അസദ്നോ അല്ലെങ്കിൽ അസാധ്യ അസദ്നോ അങ്ങനെയൊക്കെ ആക്കേണ്ടി വരും. മോൻ അസലായിട്ട് പാടി, അസാധ്യമായിട്ട് പാടി. അത് എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഭാഗം എന്ന് പറയുന്ന കരയുന്നു, അവിടെ മോൻ്റെ മുഖം വരെ മാറുന്നുണ്ടെന്നുള്ളതാണ്. അത് സിതാര പറഞ്ഞ പോലെ അത് ആ മോൻ്റെ ഉള്ളിലുള്ള ഇന്നസെൻസ് ആണ് ആ ഒരു പാട്ടിന് കൊടുത്ത ഒരു ജസ്റ്റിഫിക്കേഷൻ. നന്നായിട്ട് തന്നെ പാടി മോനെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാൻസ്. ഫൈസൽ മാഷേ,
പി ടി അബ്രഹിമാൻ എന്ന കവിയുടെ റൗണ്ടിൽ പാടാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ഗാനമാണിത്. കാരണം മനോഹരമായ വരികൾ, ഇവിടെ വേണുചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പോൾ വേണുചേട്ടൻ ആദ്യമായിട്ട് ഈ പാട്ട് കേൾക്കുകയാണ്, അപ്പോഴും മോൻ പറഞ്ഞത് ശരിക്കും അതിൻ്റെ വരികളൊക്കെ തന്നെ കോട്ട് ചെയ്തുകൊണ്ട് ഇവിടെ സംസാരിച്ചു. കാരണം ആ വരികൾ അത്രയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുള്ളതാണ് മോൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിലെ ചില വരികളൊക്കെ ഉണ്ട്, ഇപ്പോൾ നമ്മുടെ പിന്നെ കാര്യങ്ങൾ പറഞ്ഞവരെല്ലാം പോയി, കാരക്ക മരങ്ങൾ തൈകൾക്ക് വളമായി. ഇവിടെ നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഈ പൊള്ളത്തരങ്ങളെയൊക്കെ തുറന്നു കാട്ടുകയാണ് ദൈവം. ഇവിടെ ഒരുപാടൊരുപാട് കുടിച്ചു മതിച്ച് നടന്ന് പണ്ഡിതരാണെന്നൊക്കെ എന്താ പറയുക, നടിച്ച് നടന്ന ആളുകളൊക്കെ ഇവിടെ കാരക്ക തൈകൾക്ക് വളമായി എന്ന് പറഞ്ഞാൽ മരിച്ചുപോയി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മുടെ ഈ ജീവിതം ശാശ്വതമല്ല എന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഉണർത്തുന്ന മനോഹരമായ വരികളാണ്. റെയ്ഹാന മലരായി വാടിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വളരെ മനോഹരമായ പി ടിയുടെ ഒരു ഒരു ഭാവനയുടെ ഒരു തലമാണത്. അദ്ദേഹത്തിൻ്റെ ഏത് പാട്ടുകളും ഇങ്ങനെയാണ്, വളരെ മനോഹരമായ ഒരു ഗാനം. അത് മോനെ ഭംഗിയായി തന്നെ പാടിയുണ്ട്. ഒരുപാട് ഷോയിലൊക്കെ മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അസദ് പാടുമ്പോൾ അതിന് വേറൊരു ഒരു തലം തന്നെയുണ്ട്. ഏതായാലും വളരെ മനോഹരമായി. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷേ. അസദ്, അപ്പം നല്ല കമൻസ് ആണ് ജഡ്ജസ് എല്ലാം പറഞ്ഞത്. ഇനി നമുക്ക് മാർക്സ് അറിയാം അല്ലേ? ഓക്കെ, ഐ വിൽ സ്റ്റാർട്ട് വിത്ത് യു സിതാർ ചേച്ചി. ഞാൻ അസദിന് 27.5 ഓൺ 30. ഷാൻ സർ 27 on 30. ഫൈസൽ മാഷേ 27. അപ്പം അസദിന്റെ ടോട്ടൽ സ്കോർ 81.5 on 90. ബ്രില്യന്റ് അസദ്, നല്ല സ്കോർ കിട്ടി. ഇനി നമുക്ക് സ്റ്റാർ ഓഫ് ദി റൗണ്ട് ആവുമോന്ന് നമുക്ക് ഈ ഫോർത്ത് സ്റ്റേജിന്റെ അവസാനം വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. യു ക്യാൻ ഹാവ് യുവർ സീറ്റ്. താങ്ക് യു. അങ്ങനെ നമ്മുടെ യങ്സ്റ്റ് കണ്ടസ്റ്റന്റ് അസദിന്റെ ഒരു മാജിക്കൽ വോയിസിൽ നല്ലൊരു പാട്ട് നമ്മൾ ആസ്വദിച്ചു. ഇനി രണ്ട് മത്സരാർത്ഥികൾ കൂടെ മത്സരിക്കാനുണ്ട്. അതിനു മുന്നേ ലെറ്റ്സ് ഗോ ഫോർ എ ഷോർട്ട് ബ്രേക്ക് ഓൺ കാവള 14th റാവ് സീസൺ 2 പവർഡ് ബൈ ടോപ്കോ സംസം ബ്രേക്ക്.